ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ മിനി കുമാരൻ. ഇന്നും ഒരു കൊച്ചു കഥയാണ്. അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, അച്ചടക്കവും ആത്മനിയന്ത്രണവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരങ്ങളിൽ പലതും തൃപ്തികരമായിരുന്നില്ല. ഒടുവിൽ ഒരു കുട്ടി പറഞ്ഞു, തനിയെ വാതിൽ തുറന്ന് അകത്തു കയറി ആ വാതിൽ അകത്തു നിന്ന് തനിയെ പൂട്ടാൻ കഴിയുമെങ്കിൽ അതാണ് ആത്മനിയന്ത്രണം. മറ്റാരെങ്കിലും വാതിൽ തുറന്ന് നമ്മെ അകത്തിട്ട് പുറത്തു നിന്ന് പൂട്ടിയാൽ അതാണ് അച്ചടക്കം. ശരിയല്ലേ? നിർബന്ധിത വിധേയത്വം ഉൾപ്രേരണയോ സ്വയം തീരുമാനമോ അല്ല, നിവൃത്തികേടുകൊണ്ട് അനുവർത്തിക്കേണ്ടി വരുന്നതാണ്. നിർഭാഗ്യവശാൽ എല്ലായിടത്തും പിന്തുടരുന്നത് കർക്കശ സ്വഭാവമുള്ള അനുസരിപ്പിക്കൽ നടപടിക്രമങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മൂല കാരണം തന്നെ അതാണ്. അച്ചടക്ക പ്രക്രിയകൾക്ക് അധിക കാലം ആയുസ്സുണ്ടാകില്ല. ആജ്ഞാപിക്കുന്നവരുടെ കൺമുന്നിൽ മാത്രമായിരിക്കും അത്തരം പ്രകടനങ്ങൾ കാര്യമായി നടക്കുക. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എല്ലാവർക്കും തങ്ങളുടേതായ പല ചേഷ്ടകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഭീഷണിക്കടിമപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നതാകാം. പരിശീലനങ്ങളും ശിക്ഷണങ്ങളും ഉൾപ്രേരണയിലേക്ക് നയിച്ചിരുന്നെങ്കിൽ ആളുകൾ അമിത വേഗത്തിൽ വാഹനമോടിക്കുകയോ വഴിയരികിൽ തുപ്പുകയോ മുഖാവരണം ധരിക്കാതിരിക്കുകയോ ചെയ്യില്ലായിരുന്നു. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം നന്നായി ജീവിക്കുന്നവർ യോജ്യമായ അവസരത്തിൽ ഏറ്റവും മോശമായി പെരുമാറും. ആത്മനിയന്ത്രണവും സ്വയം പുനർനിർമ്മാണവും ശീലിച്ചവർ ബാഹ്യ പ്രലോഭനങ്ങൾക്ക് വശം വതരാകില്ല. നിയന്ത്രണ രേഖകളും ലക്ഷ്മണരേഖകളും എവിടെയെന്ന് അവർക്ക് കൃത്യമായി അറിയാം. സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ അവർ മറ്റാരെയും ഏൽപ്പിക്കില്ല. അച്ചടക്ക പരിശീലനം അടിമത്ത പരിശീലനമല്ല, സ്വയം നിയന്ത്രണ പരിശീലനമാണ്. ശരിയാണല്ലേ? കലിപ്പന്മാരെ ആരാധിക്കുന്ന ഒരു യുവജനതയെയാണ് നാം ഇപ്പോൾ കാണുന്നത്. ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ചാൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിൽ ഫ്ളാറ്റുകളായതുകൊണ്ട് ഒക്കെ മൂടിക്കെട്ടിയായിരിക്കും. ഗ്രാമപ്രദേശങ്ങളിലെല്ലാം വീടുകളിൽ നിന്ന് മുഴങ്ങുന്ന ആക്രോശങ്ങൾ ഇന്നുമുണ്ട്. സ്വന്തമായി ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നവർ എന്നും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് എവിടെയും. ഭരിക്കുന്നവരാകാതെ മറ്റുള്ളവർക്കും അഭിപ്രായമുണ്ടെങ്കിൽ അതിനെ കേൾക്കാനും അത് മനസ്സിലാക്കാനും തയ്യാറായാൽ ഓരോരുത്തരും നല്ലവരായി തന്നെ ജീവിതം തുടരുകയും ചെയ്യും, അല്ലേ? ചിന്തിക്കേണ്ട വിഷയം തന്നെയാണിത്. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച് അഗെയിൻ.